വില്യൻദാസിന്റെ അപ്ഡേറ്റ് എന്താണ്? പുള്ളി പുള്ളി ഗ്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യാൻ പറയണം. ആണോ? ഓക്കെ. അപ്പൊ വേറെന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ടോ? ഗുലാൻ എന്തോ പറയണ്ട. ഗുലാനെ പറ ഗുലാനെ പറ രണ്ടു വാക്ക് പറ പറഞ്ഞാപ്പി. അപ്പൊ അടുത്തൊരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത്, തക്കുഴു ഓണം 2.0 ഈസ് കമ്മിങ്. ഓക്കെ. ഗ്യാപ്പ് എടുത്തപ്പോ എല്ലാരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ എല്ലാം ഇതാക്കി ഒതുങ്ങി പോയെന്നാണ്. അല്ല, നമ്മളൊരു ഡെവലപ്പറിനെ ഹയർ ചെയ്തു, ആൻഡ് ആ ഡെവലപ്പറിനെ വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രായനായിരുന്നു ഇത്രയും ദിവസം അതിന്റെ പുറകില്. ആൻഡ് ഓണപ്പരിപാടി നമ്മൾ കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് നടത്താൻ പോവാണ് നമ്മുടെ സിറ്റിയിൽ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഫയൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതാക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ എല്ലാം ഇതാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഓണപ്പരിപാടി ഈ വട്ടം നമ്മൾ നടത്താൻ പോണ്. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല, നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാൻ പോണ്. നമുക്ക് തിരുവോണം വരുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഏത് ദിവസമാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോ എത്രയായി? 12-ാ? 18-ാം തീയതിയാണോ? പതിനെട്ടാം തീയതി നടത്താം. നേരെ ഇങ്ങോട്ട് പോരാ. എല്ലാ ടി വി മെമ്പേഴ്സിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്റെ വീട്ടിലോട്ട്, ഹെവനിലോട്ട് വന്നാൽ. പക്ഷെ ബാബു, ഈ തിരുവോണത്തിന്റെ അന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് നോർമലി പറയാറുള്ളത് കേട്ടാ. ഇല്ല, എനിക്ക് അങ്ങനെ എന്റെ വീട് മുകളിൽ വീട് തന്നില്ല. അല്ലാത്തവരൊക്കെ എച്ചുകളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പൊതുവേണ്ട അങ്ങനെ ഒരു, അല്ല എനിക്ക് എനിക്കതിൽ വിശ്വാസം ഇല്ല. തിരക്ക് വിശ്വാസം കുഴപ്പമൊന്നും ഇല്ല. ഞാൻ വീട്ടിലുണ്ടാവും. ഞാൻ വീട്ടിലുണ്ടാവും. ഗ്യാങ് വണ്ടിയുടെ കാര്യം അതുകൂടെ പറഞ്ഞടാ. ഗ്യാങ് വണ്ടിയുടെ ഇതിന്റെ അപ്ഡേറ്റ് വണ്ടിയുടെ തിരുവോണത്തിനൊന്നും സ്വന്തം വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല? നടത്തുന്നതാണ് ഇപ്പൊ. വണ്ടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ലടാ, വണ്ടി എല്ലാം കഴിഞ്ഞു. എപ്പോഴും കൊറോണ വണ്ടിയുടെ മോഡല് കിടലാക്കിയിട്ട് ഹാൻഡിലിങ് ചെയ്തില്ല. പക്ഷെ ഇത് രണ്ടും സെറ്റായിട്ടാണ് ഇറക്കണത് അല്ലെ. എപ്പോഴും വർക്ക് ഇല്ലെന്നാണ് എല്ലാരും കംപ്ലൈന്റ് പറയണം, മനസ്സിലായിക്ക് വരുമ്പോ. പക്ഷെ നമ്മുടെ 10,000 രൂപയുടെ ഗോഡ്സില്ല അതിന് അതേ വില ഉണ്ടാണ്. അതിനെ കാട്ടിൽ വില ഉണ്ട്. അതിനെ കാട്ടിൽ വില ഉണ്ട്. ആര് ചോദിച്ചാലും കൊടുത്തില്ല. മൊബൈൽ സെർവറിന്റെ ഇന്റഗ്രേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ള പയ്യനാണ് ഇറങ്ങുന്നത്. കണ്ണാപ്പി പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ണാപ്പി മറ്റേ പ്രൊമോഷൻ ഒക്കെയാണ് ഇപ്പം. സെർവർ പ്രൊമോഷൻ ഒക്കെ ഇപ്പം മൊബൈൽ കണ്ണാപ്പി. ഞാൻ ഒരു കാര്യം പറയാം, പ്രൊമോഷൻ ചെയ്യുന്നത് കൊള്ളാം.
പിള്ളേരെ പറ്റിച്ചാൽ അടിച്ച് മോന്തയാന്തിരിക്കില്ല. മൊബൈലില് ഈ പി സി ആർ പി മൊബൈലിൽ കളിക്കുന്നത് ഭയങ്കര ഡിഫറൻസാ. അത് പറഞ്ഞു കാര്യമില്ല. അല്ലാതെ ഇവിടെ കളിക്കുന്ന പോലെ അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ചോ അടിച്ച് തിരികെയാണ് പുതിയ പ്രൊമോഷൻ എക്സ്പേർട്ട്. അല്ലെ, ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ഓരോത്തന്മാർ വന്ന് പറയണത് ഞാനാണ് കേട്ടോണ്ടിരുന്നത്. അവന്റെ കൂടെ ഒന്നര മണിക്കൂർ തർക്കത്തിന് ശേഷമാണ് ഞാൻ ഈ ലൈവ് തുടങ്ങിയത്. പയ്യൻ കോടതി പോണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്താ വെച്ചാൽ ഡീൽ ചെയ്തോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ, ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ആൻഡ് തമാശക്ക് തമാശ, വേറെ ഒരു ഒരു കാര്യം, ഈ ഈ തമാശ ആക്ടിവിറ്റിയിൽ കാണിച്ചില്ലെങ്കിൽ തിരിച്ച് ആ ഒരു ഇതും എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല, ഉറപ്പാണ്. അതിലൊരു സംശയം വേണ്ട, അതിലൊരു സംശയം വേണ്ട. എപ്പോഴും പറയണത് പോലല്ല കണ്ണാപ്പി. ഒരു 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 പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ, രാവിലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അപ്ഡേറ്റ് തരാതെ ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലാരി കണ്ണാപ്പി എന്നിട്ട് നടക്കേണ്ട വരും. ഇല്ല, ഞാൻ ഇനി ഫുൾ ടൈം ഇവിടെ തന്നെയാണ്, ഫുൾ ടൈം സിറ്റിയിൽ ആക്റ്റീവ് ആയി. എല്ലാരും ഇത് തന്നെ പറയോ. ഫുൾ കൊച്ചിയിലോ കണ്ണാപ്പിയുടെ സത്യം പറഞ്ഞാ പറയണം. അവൻ മെസ്സേജ് സത്യം പറഞ്ഞ ആക്റ്റീവ് ആണ് കണ്ണാപ്പി. ഏറ്റവും ആക്റ്റീവ് ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്ക് തലവേദന പറഞ്ഞത്. വള്ളിയുടെ കാര്യം പറഞ്ഞില്ല. വള്ളിയുടെ അനാവശ്യ വള്ളി ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. ഏഹ്, പിന്നെ എനിക്ക് സജഷൻ വേണ്ട, ആരൊക്കെയാണ് ആ വള്ളി എടുക്കുന്നതെന്നുള്ള കണ്ടവന്മാർ എനിക്ക് സജഷൻ വേണ്ട. ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം, ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ ലീഡറായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പൊ എനിക്കറിയാം ഗ്യാങ്ങിനെ എന്തൊക്കെ തീരുമാനിക്കണം, ആരൊക്കെയാണ് ഇത് എടുക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കറിയാം, എനിക്കറിയാം. തല കയറാൻ വരുന്നു. ഇന്ന് ഷോർട്സ് ഇടണമായിരുന്നു, പുതിയ പുതിയ ഷോർട്സ് ഇടണോ നിനക്ക്? പുതിയ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കുനിഞ്ഞു നിന്നായിരുന്നു. നീ ഒരു ഷോർട്സ് എടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കിന് ഷോർട്സ് ഒന്നും പറഞ്ഞ എന്റെ അടുത്തും കാണാൻ വന്നാ വെച്ച് ഞാൻ കീറിത്തരും. ഞാൻ ഉള്ള കാര്യം ഉള്ള കാര്യം ആ ഇവിടത്തെ കുറച്ച് സിസ്റ്റം കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് രണ്ട് മൂന്ന് കണ്ണുകൾ വന്നിട്ടുണ്ട്, അത് ബ്ലാക്ക് മണി കൊടുത്തിട്ടാണ് മേടിക്കേണ്ടത്. അറിയാലോ ഗ്രോസയും പിന്നെ അതും, പിന്നെ അതേപോലെ തന്നെ ഷീൽഡ് മാറുന്നുണ്ട്. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തന്നെ എടുക്കും, അതായത് പ്ലാന്റ് നട്ട് മനസ്സിലാവും. ഇനി തൊട്ട് വാറിന് പോണവര് സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങൾ കയ്യിൽ വെച്ചേക്കണം. അതായത് കൊക്കെയിന് ഇത് അത് പഴയ പോലെ ഇതാക്കാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കുടിക്കുന്ന കഷായവും ഇതൊക്കെ മാറിയിട്ട് പഴയ പോലെ മറ്റേ തുളസിയും പിന്നെ വേറെ എന്താ ആവ അങ്ങനെ എന്തെന്നുള്ള രീതി ആവുന്നുണ്ട്. അത് പക്ഷെ നമ്മളെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്, അല്ലാതെ മേടിക്കാൻ കിട്ടില്ല. ടർഫിനെ പറ്റി എന്താ, ടർഫ് എന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ? ില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ചന്ദ്ര, ടർഫ് വന്നാല് ഈ പറയുന്ന ഡെയിലി ഉള്ള അടിയും വാറൊക്കെ ഉണ്ടല്ലോ അതങ്ങ് കുറഞ്ഞു കിട്ടുവാടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, സീരിയസ് ആയിട്ട് പറയാം. കാരണം രണ്ടു മൂന്ന് ദിവസം പ്രാക്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഗ്യാങ്സും ഇരിക്കും. ഈ ടർഫ് വന്നാൽ തന്നെ ഈ സിറ്റിയിലെ പകുതി അടി കുറയും, അത് ഞാൻ ഉറപ്പ് പറയാം. നമുക്ക് മറ്റേ നോർമൽ വാറിനുള്ള സമയമില്ല, അതിന് ആ സമയത്ത് നമ്മൾ എന്തോരം ടർഫുകളൊക്കെ പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സ്പെക് ചെയ്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ സുഖം വേറെയാണ്. സത്യം പറയാലോ, അത് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണേലും ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന സന്തോഷമാണേലും എന്തായാലും നമുക്ക് എനിക്ക് ബാക്കി ഈ മറ്റേ ടോക്സിക് വാറിന് എന്തായാലും കിട്ടുന്നില്ല. അത് വന്നാൽ അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്ന കാര്യം പറയാം, നമുക്ക് അവരോടടുത്തൂടെ പറയണം. അത് എത്രയും പെട്ടെന്ന് വരട്ടെ, നമുക്ക് ഇനി അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയാൽ മതി. ആൻഡ് ഈ ഓണ പരിപാടി നമുക്ക് അടിപൊളിയാക്കണം, അതാണ് നമ്മുടെ ഓണത്തിന് എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബാബു വരൂ. ഫസ്റ്റ് തന്നെ വന്ന് മട്ടൻ ബിരിയാണി എന്നൊക്കെ പറയണല്ലേ. ഒന്ന് കാര്യങ്ങളൊന്ന് പറയോ. അപ്പൊ ഇവിടെ ചോദ്യങ്ങളെ നമ്മള് ഇത്തവണ ഡക്കുടു ഓണം
2K24 നമ്മള് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വരംബളി. ഓക്കെ ഞാൻ പറയാം മള്ളി, ഇത്തവണ ബുളിക്കളിയുള്ളതായിരിക്കും. അപ്പൊ ബുളിക്കളിക്ക് വേണ്ടിയിട്ട് പട്ടി റെയിൻസിലുള്ള ജർമ്മൻ കണ്ണാപ്പി, പിന്നെ നമുക്ക് ഈ വടംവലിക്ക് കുറച്ച് വലിയ ആൾക്കാർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സ്പെഷ്യൽ പരിപാടിയാണ് ഇത്. ഇത് മാത്രമല്ലാതെ നല്ല കാണാൻ കൊള്ളാതെ ഗിളി പോലത്തെ പെമ്പിളാര് കളിക്കണാ മറ്റേ കളിക്കുന്നതിന്റെ അച്ഛൻ വരുമോ പിന്നെ തിരുവാതിരാളിക്ക്? ഞാൻ ഒരു പരി കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും മൂന്ന് പേരായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പെമ്പെല്ലാരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞോളാം, അത് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്ന കാര്യം ഇപ്പൊ അത് തൽക്കാലം പറയണം, വേറെ പരിപാടികൾ സെറ്റ് ചെയ്തോളാം. സെറ്റ് ചെയ്തോളാം, ബാക്കി പെമ്പിളും ഞാൻ കൊടുത്തരാം. പിന്നെ വള്ളംകളി ഉണ്ട്, വള്ളംകളിക്ക് നല്ല നീണ്ട ടുണ്ടം വള്ളം കൊണ്ടുവരുന്നുണ്ട് അങ്ങ് നോർത്ത് അമേരിക്കന്ന്. ടുണ്ടം വള്ളം നോർത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. സാധാരണ കോമൺ ആയിട്ട് വള്ളംകളി നടക്കുന്നത് നോർത്ത് അമേരിക്കയിലാണല്ലോ. പിന്നെ എല്ലാ പടക്കും ഉണ്ടാവില്ല, ഡൽഹി മുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ നേരിട്ട് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അടിപൊളി ഡ്രസ് വേണം കേട്ടോ, നല്ലൊരു ഡ്രസ്, എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഒരു കോംബോ ഡ്രസ് വേണം കേട്ടോ. ഒരു കോംബോ ഡ്രസ്, ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡ്രസ്സിന്റെ പകുതിയിൽ ഇങ്ങനെ പുളിയുടെ പടം, അല്ലെങ്കിൽ പരണ്ടിന്റെ പടം, ഒരു ഷർട്ടിന്റെ ഫ്രണ്ടിന് ഇങ്ങനെ പകുതി വെള്ളയിലെ. ഞാനും വിചാരിച്ചു വരണം. ബ്രോ നമ്മള് ഫണ്ണ് പറയല്ല, നമ്മളിവിടെ ഇവന്റിന്റെ ഡിസ്കഷനാ. ഫണ്ണ് കേൾക്കാൻ താല്പര്യമില്ല. എങ്ങനെയാണെങ്കിൽ അത്രയാണ് നമ്മള് നമ്മളെ പരിപാടികളൊക്കെ നമ്മള് അതുപോലെ തന്നെ ഡാൻസ് പരിപാടി, പാട്ട്, അതൊക്കെ നമ്മളെ സ്റ്റേജ് പണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ മെമ്പേഴ്സിന്റെ എല്ലാം വേണം, അതായത് സ്കിറ്റ്, നാടകം, പിന്നെ ഡാൻസ്, ഇതൊക്കെ നമ്മളെ പിള്ളേരെ ആക്ടിവിറ്റി ചെയ്യണം. ബീഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കരിപുള്ള ഏരിയയില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് ബന്ധം ചെയ്യണം. മനസ്സിലായില്ലേ? മനസ്സിലായി? ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ അന്നത്തെ ദിവസം നെഞ്ചിൽ ബോർഡ്, കഴിവില്ലാത്തവൻ ബോർഡ് ഇട്ട് നമ്മൾ വിടും. എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം, കമ്പൽസറി. ഒരു ഡാൻസോ പാട്ടോ തിരുവാതിരയോ വള്ളംകളിയോ മറ്റേ അണ്ടിവലിയോ എന്തെങ്കിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേഷൻ ഈസ് മസ്റ്റ് കേട്ടാ. അപ്പൊ അത് അത് ചെയ്യണം. ഒരു നാടകം ഞാൻ ഈ വട്ടം ബോബിന്റെ ഒക്കെ ഒരു നല്ല നാടകം പ്രതീക്ഷിക്കുന്നുണ്ട്. ബോബ്, കണ്ണാപ്പി ഇവരുടെ ഒക്കെ ഒരു നല്ല നാടകം.
എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം.